നമസ്കാരം. പുതിയ വാർത്തകളുമായി മലബാർ എക്സ്പ്രസ് ആരംഭിക്കുന്നു. താനൂർ ഹാർബറിൽ ചൂണ്ടയിടാനെത്തിയ യുവാവിനെ മർദ്ദിച്ച് സ്വർണവും പണവും മൊബൈൽ ഫോണും കവർന്ന പ്രതി അറസ്റ്റിൽ. താനൂർ ചീരാങ്കടപ്പുറം സ്വദേശി പക്കിച്ചിന്റെ പുരക്കൽ അയ്യൂബിനെയാണ് പിടികൂടിയത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച താനൂർ ഹാർബറിൽ ചൂണ്ടയിടുന്നതിനിടെ പരപ്പനങ്ങാടി സ്വദേശി സൂരജിനാണ് മർദ്ദനമേറ്റത്. 3 പവൻ സ്വർണമാലയും 1 പവൻ മോതിരവും പോക്കറ്റിലുണ്ടായിരുന്ന 32,000 രൂപയും 30,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണുമാണ് അയ്യൂബ് കവർന്നത്. മലപ്പുറം ജില്ലയിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി മോഷണം, അടിപിടി, പിടിച്ചുപറി തുടങ്ങിയ കേസുകളിൽ പ്രതിയാണ് അയ്യൂബ് എന്ന് പോലീസ് അറിയിച്ചു. ഇന്റർസോൺ കലോത്സവം കോട്ടക്കലിൽ പുരോഗമിക്കുന്നു. ആയുർവേദ നഗരത്തിൽ ഇന്ന് കൌമാരം കാൽച്ചിലങ്കയിൽ നടന വൈഭവങ്ങൾ ഒരുക്കും. ആരോഗ്യ ശാസ്ത്ര സർവകലാശാല ഇന്റർസോൺ കലോത്സവം കോട്ടക്കൽ വൈദ്യരത്ന PS വാര്യർ ആയുർവേദ കോളേജിൽ 2-ാം ദിനം വേദികളെ ഉണർത്തുന്നത് ഗ്ലാമർ മത്സരങ്ങളാണ്. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, നാടോടി നൃത്തം, തിരുവാതിര, പൂരംകളി, മാർഗം കളി എന്നിവ വിവിധ വേദികളെ സജീവമാക്കും. ലളിത, ശാസ്ത്രീയ ഗാനങ്ങൾ, ഗസൽ, മിമിക്രി, കഥാപ്രസംഗം എന്നിവയാണ് ഇതര മത്സരങ്ങൾ. 10 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ആദ്യ ദിനമായ ഞായറാഴ്ച ഓഫ് സ്റ്റേജ് മത്സരങ്ങളുടെയാണ് കലോത്സവത്തിന് തുടക്കമായത്. തിരൂരിൽ വയോധികൻ വന്ദേ ഭാരതിന് മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവത്തിൽ പ്രതികരിച്ച് ലോക്കോ പൈലറ്റുമാർ. 110 കിലോമീറ്റർ സ്പീഡിലാണ് ട്രെയിൻ കടന്നുപോയതെന്നും ഞെട്ടിക്കുന്ന അനുഭവമായിരുന്നുവെന്നും ലോക്കോ പൈലറ്റും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റും പറഞ്ഞു. അതിവേഗതയിൽ പാഞ്ഞെത്തിയ വന്ദേ ഭാരത് ട്രെയിനിന് മുന്നിൽ നിന്ന് തലനാരിഴയ്ക്ക് വയോധികൻ രക്ഷപ്പെട്ട ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തുവന്നിരുന്നു. വയോധികൻ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്നാണ് ട്രെയിൻ ഓടിച്ച ലോക്കോ പൈലറ്റ് പറയുന്നത്. നവകേരള സദസ്സിന് സ്വകാര്യ ബസുകൾ സൗജന്യമായി വിട്ടുനൽകാൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്നതായി ബസ് ഉടമകൾ. പരിപാടിക്ക് ആളെ എത്തിക്കാനായി ബസുകൾ വിട്ടുനൽകണമെന്ന് ഉടമകളോട് ആവശ്യപ്പെടുന്നുവെന്നാണ് പരാതി. വാടക നൽകാതെ ബസ് വിട്ടുനൽകില്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ അറിയിച്ചു. നവകേരള സദസ്സിന് വേണ്ട ഗതാഗത സൗകര്യം ഏർപ്പെടുത്താനുള്ള ചുമതല അതത് ജില്ലകളിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് നൽകിയിരിക്കുന്നത്. നോഡൽ ഓഫീസർമാർ ആവശ്യപ്പെടുന്ന മുറയ്ക്കാണ് വാഹനങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കുന്നത്. പരിപാടി നടക്കുന്ന ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥരെ എത്തിക്കുന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾക്കായി സ്വകാര്യ ബസുകൾ സൗജന്യമായി വിട്ടു നൽകാൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഉടമകൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതായാണ് ആക്ഷേപം. മലപ്പുറം ജില്ലയിൽ 4 ദിവസം നീളുന്ന പരിപാടികൾക്കായി 60 ബസുകൾ ആവശ്യപ്പെട്ടതായാണ് ഉടമകൾ പറയുന്നത്. സംസ്ഥാനപാത ചങ്ങരംകുളം തൃശൂർ റോഡിൽ ജാസ് ബാറിന് മുൻവശത്ത് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. 4 പേർക്ക് പരിക്ക്. ചങ്ങരംകുളം ചെയ്യാനൂർ സ്വദേശി കരിപ്പോട്ട് രവിയാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. കാഞ്ഞൂർ സ്വദേശികളായ ലത്തീഫ്, ഫൈസൽ, ചെയ്യാനൂർ സ്വദേശികളായ അനൂപ്, സജീവൻ എന്നിവരെ പരിക്കുകളോടെ തൃശൂർ ചങ്ങരംകുളം ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാത്രി 7:45ഓടെയാണ് അപകടമുണ്ടായത്. ജന്മനാടിന്റെ ഗൃഹാധിപത്യം നിറഞ്ഞ സ്മരണകളുമായി പൊന്നാനി തൃക്കാവിലെ ഗുജറാത്തി കുടുംബങ്ങൾ ദീപാവലി ആഘോഷിച്ചു. രംഗോലി ഒരുക്കിയും മധുരം നൽകിയും വർണ്ണാഭമായിരുന്നു ആഘോഷം. വെള്ളിയാഴ്ച ധൻതേരസോടെയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത്. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് പുണ്യമെന്ന് ഗുജറാത്തികൾ കരുതുന്ന ദിനമാണ് ധൻതേരസ്. ശനിയാഴ്ച നരകചതുർദശിയും ഞായറാഴ്ച പുസ്തക പൂജയും നടന്നു. സിവിൽ സ്റ്റേഷനിൽ തദ്ദേശ വകുപ്പിന് ജില്ലാ പ്ലാനിംഗ് ആൻഡ് റിസോഴ്സ് കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. കെട്ടിടത്തിൽ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കാൻ അനുമതി തേടി പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ സംസ്ഥാന തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് കത്തയക്കും. ഇനി കെട്ടിട നമ്പറും അഗ്നിരക്ഷാ സേനയുടെ സുരക്ഷാ പരിശോധനയും മാത്രമേ പൂർത്തീകരിക്കാനുള്ളൂ. അഗ്നിരക്ഷാ സേനയുടെ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. സിവിൽ സ്റ്റേഷൻ ജില്ലാ ട്രഷറി ഓഫീസിനും ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഓഫീസിനും ഇടയിലാണ് കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കിയത്. റിവർ മാനേജ്മെന്റ് ഫണ്ട് വിനിയോഗത്തിന് അനുമതി നൽകേണ്ട ജില്ലാ വിദഗ്ധ സമിതി രൂപവൽക്കരിക്കാത്തത് ജില്ലയിൽ പദ്ധതികളെ ബാധിക്കുന്നു. സമിതി യാഥാർത്ഥ്യമാകാത്തത് കാരണം ജില്ലയിലെ വിവിധ പുഴകളുടെ തീരസംരക്ഷണവും അനുബന്ധ പദ്ധതികളും പാതി വഴി നിൽക്കുകയാണ്. 20-ലധികം പദ്ധതികളാണ് സമിതിയുടെ ഭരണാനുമതിക്കായി കാത്തിരിക്കുന്നത്. അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യേണ്ട പ്രവൃത്തികളും ഭരണാനുമതി ലഭിക്കേണ്ടതിലുണ്ട്. പ്രശ്നം പരിഹരിക്കാൻ ജില്ലാ വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം സംസ്ഥാനത്തിന് കത്ത് നൽകിയിട്ടും മറുപടി ലഭിച്ചിട്ടില്ല. പദ്ധതികൾക്ക് അനുമതി ലഭിക്കാത്തത് കാരണം 2,12,26,402 രൂപയാണ് റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ ചെലവഹിക്കാൻ കഴിയാതെ കിടക്കുന്നത്. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വൈറോളജി ലാബ് സ്ഥാപിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കും. ലാബിലേക്കുള്ള ജീവനക്കാരെ നിയമിക്കാനുള്ള അഭിമുഖം ആരംഭിച്ചു. 7 തസ്തികകളാണുള്ളത്. മൈക്രോബയോളജി വിഭാഗത്തിന് കീഴിലുള്ള ലാബിലേക്ക് സയന്റിസ്റ്റ്, മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ റിസർച്ച് അസിസ്റ്റന്റ്, ലാബ് ടെക്നീഷ്യൻ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, multi task staff എന്നിവരെയാണ് നിയമിക്കുക. ആദിവാസി കുടുംബങ്ങൾക്ക് ഇനി കുടിവെള്ളത്തിന് നെട്ടോട്ടമോടെ ഉപയോഗിക്കില്ല. നിലമ്പൂർ മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ജൽജീവൻ മിഷൻ പ്രവർത്തികൾക്ക് പൊതുജീവൻ നൽകി. സ്വകാര്യ വ്യക്തികൾ സ്ഥലം വിട്ടു നൽകാത്തതിനെ തുടർന്ന് മുടങ്ങിക്കിടന്ന പദ്ധതിയാണ് ജില്ലാ കളക്ടർ VR വിനോദിന്റെ ഇടപെടലിനെ തുടർന്ന് പുനരാരംഭിക്കുന്നത്. PV അൻവർ MLA, പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ സ്ഥലം ഉടമകളുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിക്ക് ഭൂമി നൽകാൻ സ്ഥല ഉടമകൾ സമ്മതം അറിയിച്ചതോടെയാണ് പദ്ധതികൾക്ക് ജീവൻ വെച്ചത്. യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭയ്ക്ക് കത്തെഴുതി 8 വയസ്സുകാരൻ. മഞ്ചേരി മുബാർക്ക് ഇംഗ്ലീഷ് സ്കൂളിലെ 3-ാം ക്ലാസ്സുകാരനായ സുഹാൻ ആദമാണ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിന് കത്തെഴുതിയത്. ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് കത്തെഴുതിയത്. ഗസയിൽ കുട്ടികൾ മരിച്ചു വീഴുന്നത് മാധ്യമങ്ങളിൽ അടക്കം വന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് UNOക്ക് കത്തെഴുതാൻ സുഹാൻ ആദം തീരുമാനിച്ചത്. മലബാർ എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.